കോൺഗ്രസ് വിരുദ്ധതയാണ് സി പി എമ്മിന്റെ മുഖമുദ്രയെന്ന് ആര്യാടൻ ഷൗക്കത്ത്. ഇരുമ്പളിയം പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മാനവ സൗഹൃദ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആർ എസ് എസിനേക്കാൾ സി പി എമ്മിന് വലിയ ശത്രുത കോൺഗ്രസിനോടാണെന്നും ഏത് ചെകുത്താനുമായും ചേർന്ന് കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്ന് ആദ്യ കാലഘട്ടങ്ങളിൽ പ്രസ്താവിച്ച ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ അതേ നയമാണ് സി പി എം ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. ഇരുമ്പളിയം പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വലിയ കുന്ന് മുന്നാസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച മാനവ സൗഹൃദ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഈ തെരഞ്ഞെടുപ്പിലും പരോക്ഷമായി സി പി എം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ ബി ജെ പിയെ സഹായിക്കാനാണെന്നും അദ്ദേഹം തുടർന്ന് പറഞ്ഞു. യു ഡി എഫ് ചെയർമാൻ കെ ടി മൊയ്തു അധ്യക്ഷത വഹിച്ചു. മാനവ സൗഹൃദം ഇന്ത്യയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഇന്ത്യയുടെ ഭരണഘടനയും സംസ്കാരവും ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കേണ്ടതും നിലനിർത്തേണ്ടതും ഓരോ ഇന്ത്യക്കാരന്റെയും കടമയാണെന്നും പൊന്നാനി പാർലമെന്റ് നിയോജക മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അബ്ദുൽ സമദ് സമദാനി പറഞ്ഞു. അവർക്കാകെ പറയാനുള്ളത് കുറച്ച് കേരള രാഷ്ട്രീയത്തിലെ പരസ്പര വിരോധങ്ങളും ഇന്ന് കേന്ദ്രം ഭരിക്കുന്നവരോടുള്ള വിയോജിപ്പുമാണ്. ശരി, സമ്മതിച്ചു. ഇന്ന് കേന്ദ്രം ഭരിക്കുന്നവരോട് ഇതൊക്കെ വിയോജിപ്പുണ്ട്, നല്ല എതിർപ്പുണ്ട്, നല്ല പ്രതിഷേധമുണ്ട്. സമ്മതിച്ചു, അവരെ നിർത്തട്ടെ. അങ്ങനെ ശക്തമായ എതിർത്ത് കേന്ദ്രത്തിൽ നിന്ന് ഭരിക്കുന്നവരോട് നേരെ ഇറക്കണേ, അവരെ ഇറക്കണേ എന്നുള്ള ശക്തി വന്നേ. എന്നിട്ട് ഇറക്കാനും പോകട്ടെ, അവിടെ ഗവൺമെന്റ് കൊണ്ടുവരണ്ടേ. ആർക്കും കഴിയും? ഒരു കൊച്ചു കുട്ടിയോട് ചോദിച്ചു നോക്കൂ, ഏതാണ് ആ പാർട്ടി? ഇന്ത്യ മുഴുക്കെ വേരോട്ടമുള്ള ആ മതേതര പാർട്ടി ഏതാണ്? അത് ഗാന്ധിയുടെ നെഹ്റുവിന്റെ മൗലാന ആസാദിന്റെ പാരമ്പര്യമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്. ഇതിൽ പ്രധാനമന്ത്രിയെ പറഞ്ഞു കൊടുക്കട്ടെ, ആരായിരിക്കും അടുത്ത പ്രധാനമന്ത്രി? പറയാൻ മുമ്പുള്ള ആൾ വേണ്ടേ? ആരാണ് ആ പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ്? ആരാണ് ആ പ്രൈം മിനിസ്റ്ററിലേക്ക്, ആ പൊസിഷനിലേക്ക് കരുതി വെക്കാൻ ഇന്ത്യൻ ജനതയിലൊക്കെ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ? അത് ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, രണ്ടാമത് പേര് പറയാനില്ല. അത് ജവഹർലാലിന്റെ പൗത്രനായ രാഹുൽ ഗാന്ധി മാത്രമാണ്. ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ, യു ഡി എഫ് ജില്ലാ കൺവീനർ അഷ്റഫ് കോക്കൂർ, ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ പി ഇഫ്തിഖാറുദ്ദീൻ, പി സി എന്നൂർ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ സലീം കുരുവമ്പലം, ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ്, യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ വി മധുസൂദനൻ, കൺവീനർ സലാം വളാഞ്ചേരി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ബഷീർ രണ്ടത്താണി, സബാഹ്, കെ മാനുപ്പ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.